കാർഷിക മേഖലയിൽ വിജയം കൈവരിച്ച ഒരു ജനത തങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയ വികസനത്തിന്റെ പടവുകൾ ഓരോന്നായി പിന്നിടുമ്പോൾ കുടിയേറ്റത്തിന്റെ ഓർമ്മകളും പൂർവികരുടെ അധ്വാനവും ചരിത്രത്തിന്റെ കർമ്മവീഥികളിൽ പുതിയ കാലഘട്ടത്തിന് പ്രകാശമായി തെളിഞ്ഞു നിൽക്കുന്നു. തടിക്കടവ് ഗ്രാമത്തിന്റെ വളർച്ചയും വികസനവും മാറ്റുകൂട്ടുവാൻ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നും കരുത്തുപകരുന്നു. പഞ്ചായത്ത് മെമ്പർ ആൻസി സണ്ണിയുമായി അല്പനേരം. പയ്യോര ഗ്രാമപഞ്ചായത്തായ ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർഡ് മെമ്പറുമായിട്ട് നമുക്ക് സംസാരിക്കാം. സ്വാഗതം. 4ാം വാർഡിലെ വാർഡ് മെമ്പറായിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. ഈ കാലയളവിൽ ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ നോക്കിക്കാണുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ 1.5 വർഷമായിട്ട്. അതെ. എന്തൊക്കെ വികസന പരിപാടികളാണ് നമുക്ക് ഈ ഈ വാർഡിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്? പിന്നെ റോഡുകൾ, മൂന്ന് റോഡുകൾ ചെയ്തു ഈ വർഷം. 3-4 വീടുകൾ ഈ വർഷം ചെയ്തു. പിന്നെ തൊഴിലുറപ്പിപ്പെടുത്തി കുറേ ജോലികൾ ചെയ്തു. പിന്നെ ഓരോരോ പിന്നെ 10 പേർക്ക് കട്ടിൽ കൊടുത്തു. പഞ്ചായത്തിന്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ പരമാവധി ചെയ്തു കൊടുത്തു. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ കോവിഡ് വളരെയധികം ശക്തമായ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം സഹായിക്കാൻ പഞ്ചായത്തിൽ നിന്നുള്ള ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുഭവങ്ങൾ കൊണ്ടുപോയിക്കാൻ സാധിക്കും? ആ സമയത്ത് രോഗികളെ പരമാവധി മരുന്നുകൾ വീട്ടിലെത്തിച്ചു കൊടുത്തു. അവർക്ക് വേണ്ട സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങൾ വളണ്ടിയേഴ്സായിട്ടും എല്ലാവരുമായിട്ടും ചെയ്തു. അതുപോലെ തന്നെ കോവിഡിന്റെ സാഹചര്യം വന്നതിന് ശേഷം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ളവരുടെ ജോലികൾ പല നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. പിന്നെ കച്ചവടത്തിലുള്ള ആളുകൾക്ക് കച്ചവടത്തിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഏത് സഹായങ്ങൾ എത്തിക്കാൻ അങ്ങനെ എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഇപ്പം അവരുമായിട്ട് കൂടുതൽ പുറത്തുനിന്ന് ആളിങ്ങനെ വന്നിട്ടില്ല. വരുവാണെങ്കിൽ അവർക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഈ വാർഡിലെ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇനി മുന്നോട്ട് ഒരു അംഗൻവാടിയാണ്. പിന്നെ ഒരു ഇവിടെ അംഗൻവാടി ഉണ്ട്. അത് പോയത് കൊണ്ട് ഒരു അംഗൻവാടി നിർബന്ധമായിട്ടും. പിന്നെ ഒരു വയോജന കേന്ദ്രം, അത് രണ്ടും ഇപ്പൊ ഇവിടെ ഇല്ലാത്തതേ ഉള്ളൂ. അത് രണ്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മലയോര മേഖലകളിൽ ഇപ്പൊ ഈ ചപ്പാരപ്പുഴ പഞ്ചായത്ത് ടൂറിസം മേഖലകളിൽ വളരെയധികം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഈ വാർഡില് അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉപയോഗിക്കാൻ വേണ്ടി ഈ വാർഡ് 12-ാം ചാല് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ എല്ലാ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാലങ്ങളായിട്ട് ഒരു ടൂറിസം പ്രദേശമാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് അതിനെ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? വളർച്ചയിലേക്ക് നേരത്തെക്കാളും കുറച്ച് പുരോഗതി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇവിടെ പാലക്കയം തട്ടൊക്കെ ഉള്ളതിന്റെ പേരിൽ ഈ പ്രദേശം വളരെയധികം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുള്ള സാധ്യതകളുള്ള സ്ഥലമാണ്. പുറത്തുനിന്നുള്ള വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസം മേഖലകളിൽ വികസനങ്ങൾ ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ ആളുകൾ വരുള്ളൂ. 12-ാം ജാലിൽ എത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾക്ക് ആക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എത്ര സ്വർണ്ണം സഹായങ്ങൾ അതിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? പഞ്ചായത്തിന്റെ വകയായിട്ട് ഇപ്പം മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് വരുമ്പോൾ 12 ചാലുകളായിട്ട് അവിടെ നിരവധി പക്ഷികൾ, വിവിധ ഇനം പക്ഷികളുണ്ട്. ഇപ്പം ഒരു ക്യാമറ വെക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, ടോയ്ലറ്റ് അങ്ങനെ ഇല്ല. അത്തരം സംവിധാനങ്ങളൊക്കെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരുപാട് പുറത്തുനിന്ന് വരുന്ന ആൾക്ക് അവിടെ കാഴ്ചകൾ കാണുമ്പോൾ അവിടെ നിൽക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. പൊളിറ്റിക്സിലേക്ക്, അതായത് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഫസ്റ്റ് ടൈമിലാണോ ഇവിടെ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് മെമ്പർ. രാഷ്ട്രീയ പ്രവർത്തനം വീടും കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും. എങ്ങനെ കാണുന്നു ഈ ഇത്തരം ഒരു മാറ്റം? അതായത് വീട്ടിലെ ഒരു ചുറ്റുപാടിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇടപെടേണ്ടി വരും. ആ ഒരു അവസ്ഥ എന്ത് എങ്ങനെ കാണുന്നു? അല്ലെ, ഇപ്പോഴും പലരുമായിട്ട് ബന്ധപ്പെടാനും അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്.
ഒരുപാട് പകർച്ചവ്യാധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ആരോഗ്യ മേഖലകളിൽ എത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാകുവാൻ ഈ പഞ്ചായത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാർഡിൽ എന്തൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? ആരോഗ്യകാര്യത്തിൽ പിന്നെ എല്ലാവർക്കും മരുന്ന് ഹോമിയോ ആശുപത്രി ക്യാമ്പ് വെച്ച് ഹോമിയോ മരുന്ന് എല്ലാവരും ഹോമിയോ മരുന്ന് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രദേശം പ്രധാനമായിട്ടും കാർഷിക മേഖലകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക സഹായങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വളം എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. തൈകൾ പിന്നെ പച്ചക്കറി വിത്തുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടം പഞ്ചായത്തിന് ഏത് ആനുകൂല്യം കിട്ടുന്നോ അതെല്ലാം വാർഡുകളിൽ എത്തിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും പുതിയൊരു കാലഘട്ടത്തിൽ ഒരുപാട് വ്യവസായ സംരംഭങ്ങളൊക്കെ സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംരംഭങ്ങൾ സാധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? കുടുംബശ്രീക്ക് സംരംഭങ്ങളുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ സാധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ. ഇവിടെ പ്രധാനമായിട്ടും വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. സമകാലിക സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മതപരമായ ഒരുപാട് പ്രശ്നങ്ങളും അകൽച്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ജനങ്ങളുടെ? ജനങ്ങൾ സൗഹൃദപരമായിട്ട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഗ്രാമങ്ങളിലെ അത്രയും നന്മ നിറഞ്ഞ കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മറ്റ് ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം വികസന പരിപാടികൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നു? നല്ലോണം താല്പര്യമുണ്ട് പഞ്ചായത്ത്. എല്ലാവർക്കും എല്ലാ രീതിയിലും ഒരു ഈ 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ഈ വാർഡിൽ പ്രധാനമായിട്ടും ചെയ്തു തീർക്കേണ്ട പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒരു വിലയിരുത്തൽ. റോഡുകളാണ് പ്രധാന പ്രശ്നം. റോഡുകൾ വളരെയധികം പ്രശ്നം. പിന്നെ അംഗൻവാടി, ഒരു വയോജന കേന്ദ്രം, ഇങ്ങനെ ഇത്രയൊക്കെ കുറവുകൾ, ബാക്കിയെല്ലാം ഉണ്ട് നമ്മുടെ വാർഡിലുണ്ട്. അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുടിവെള്ള പ്രശ്നം വലുതായിട്ടില്ല. ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെടുന്ന ഒന്നാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട്? ഈ വിദ്യാലയത്തിൽ 750 കുട്ടികളോളം ഞാൻ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 920 കുട്ടികളായി. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ അത് എൽപി സ്കൂളാണോ? ഹൈസ്കൂള്. ഇപ്പം 920 ഈ വർഷം കുട്ടികളുണ്ട്. പിന്നെ SBC, സ്കൗട്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അടുത്ത ഒരു ഹയർ സെക്കൻഡറി ആയിട്ട് മാറണം. അതുപോലെ തന്നെ മറ്റ് അംഗൻവാടികളും. അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ പോകുന്നു? രണ്ടംഗൻവാടി ഉണ്ട്. രണ്ടംഗൻവാടി നല്ല രീതിയിൽ, നല്ല കുട്ടികള് 10-15 പിള്ളേർ. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നേരിട്ട് ആളുകളെ ഏർപ്പാടാക്കിയിട്ട് അന്വേഷിക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ഏതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഹോമിയോ ആശുപത്രിയാണ് ഉള്ളത്. ഹോമിയോ ആശുപത്രി എല്ലാ വർഷവും ക്യാമ്പ് വെച്ച് മരുന്നുകൾ എത്തിക്കുന്നുണ്ട്. പിന്നെ 100 പേര് ഓരോ ദിവസവും മരുന്നിന് വരുന്നുണ്ട്. അതുപോലെ പകർച്ചവ്യാധികളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ശുചിത്വം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പല ഭരണസമിതികളും പഞ്ചായത്തുകളിലും നഗരസഭകളിലും അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു കാര്യത്തെ നമ്മുടെ വാർഡിൽ എത്രത്തോളം ഫലവത്തായ രീതിയിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ വേണ്ടി നിങ്ങളുടെ പരിശ്രമങ്ങളുണ്ട്? ശുചിത്വം എല്ലാ വർഷവും പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേന വീടുകളിൽ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാസം തോറും ശുചിത്വ ക്യാമ്പയിൻ വെച്ച് ബോധവൽക്കരിക്കുന്നുണ്ട്. പിന്നെ കൊതുകുകൾ, പിന്നെ എല്ലാം ചിരട്ടകളെല്ലാം കമഴ്ത്തി വെക്കുന്നുണ്ട്. കാർഷിക മേഖലകളിൽ ഒരുപാട് തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനമായിട്ടും കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കവുങ്ങ് പോലെയുള്ള കൃഷികൾ, മഞ്ഞളിപ്പ്, തെങ്ങിൽ മഞ്ഞളിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിയെ മുന്നോട്ട് ഒരു ജീവന മാർഗമായിട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു സമയത്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കർഷകരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ
പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള എത്ര ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് പഞ്ചായത്ത് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത്? വാർഡ് പിന്നെ കൃഷിനാശം സംഭവിക്കുമ്പോൾ നമ്മൾ വാർഡ് പിന്നെ പഞ്ചായത്തിൽ വിളിച്ചു പറയുമ്പോൾ അപേക്ഷ കൊടുത്ത് അവർ വന്ന് നോക്കിയിട്ട് അതിന് വേണ്ട നഷ്ടപരിഹാരം പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷിനാശം കൃഷിക്കെല്ലാം വളങ്ങളെല്ലാം പലവിധ വളങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നൽകുന്നുണ്ട്. ഒരു പിന്നിട്ട കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഒരു കാലഘട്ടം കൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക മേഖല വളരെയധികം ശക്തമായ രീതിയിലാണോ അതോ പുറകോട്ടാണോ പോകുന്നത്? ഇപ്പം ശക്തമായിട്ട് മുന്നോട്ട് വരുമല്ലോ, ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി ഇപ്പം തുടങ്ങി എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി. പുതിയൊരു തലമുറ ഇത്തരം സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കാർഷിക മേഖല തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ വിലക്കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ പിന്നിലേക്ക് പോവുകയാണ് മറ്റ് ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് പുതിയ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതികളോ മറ്റോ എന്തെങ്കിലും? ഇപ്പം പഞ്ചായത്തിൽ നിന്ന് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികൾ വിവിധ തര പദ്ധതികൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷി കൃഷി വകുപ്പിൻ്റെ. കിടവ് പ്രദേശം പ്രധാനമായിട്ടും തിരുവിതാംകൂറിൽ നിന്നൊക്കെ കുടിയേറിപ്പാർത്ത ഒരുപാട് ജനജീവിതങ്ങളുടെ ഒരു ഗ്രാമമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാർഷിക ജീവിതങ്ങളും കാർഷിക സമ്പത്തുമല്ല. പിന്നിട്ട കാലങ്ങളിലെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന വികസനത്തെയും ഇപ്പോഴുണ്ടാകുന്ന വളർച്ചയെയും ഒക്കെ പുതിയ തലമുറക്ക് ഒരുപക്ഷെ അത്രത്തോളം പരിചിതമായിരിക്കത്തില്ല. എങ്കിൽ പോലും ഇക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ പിന്നിട്ട കാലഘട്ടത്തിൻ്റെ വളർച്ചകളിലേക്ക് വെറുതെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? വർഷം തോറും വികസനം കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും കൃഷി മേഖല, വിദ്യാഭ്യാസ മേഖലയിലും കൃഷി മേഖലയിലും എല്ലാവരും സ്കൂളുകളൊക്കെ നേരത്തെ കാലം പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലുകൾ വന്നു, റോഡുകളും റോഡുകള്, പാലങ്ങള്, മറ്റെല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് പോലെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെയധികം ശക്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ അത്രത്തോളം ഊർജിതമായിട്ടുള്ള അല്ലെങ്കിൽ പോലും ഇവിടെ വളർച്ച സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. മലയോര ഗ്രാമമായ തളിക്കടവ് ഇവിടുത്തെ വാർഡ് മെമ്പറായ ആൻസി സണ്ണിയുമായിട്ട് നാം അല്പനേരം സംസാരിക്കുകയായിരുന്നു. തികച്ചും 70% കാർഷിക മേഖലയിൽ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ. ഇവിടുത്തെ ജനജീവിതത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചും ഇനിയുള്ള കാലഘട്ടത്തിലെ വികസന പരിപാടികളെക്കുറിച്ചും ഏറെ മനോഹരമായി നമ്മളോട് സംസാരിച്ച ശ്രീമതി ആൻസി സണ്ണിക്ക് നന്ദി. താങ്ക് യു.